അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീഷയ്ക്ക് വയനാട്. ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ കശ്മീരിലുള്ള മനോഹരമായി പാട്ടുപാടുന്ന മനോഹരമായി ഖിറാഅത്ത് ഓതുന്ന നല്ല കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, ഒരു ജീവിതം വഴിമാറിപ്പോകുന്ന ദിശയിൽ നിന്നും അവരെ കറക്റ്റ് ശരിയായ പാത കാണിച്ചു കൊടുത്ത ഒരു മഹാനായ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അലി ബുഖാരി നഈമി ഉസ്താദ്. അതുപോലെ അവിടുത്തെ ജീവിതം പോലും മാറ്റിവെച്ച കുറെ അധ്യാപകന്മാർ. അൽഹംദുലില്ലാ, ഞാനിപ്പോൾ ഉള്ളത് യെസ് ഇന്ത്യ ഫൗണ്ടേഷന്റെ തിരുമുറ്റത്താണ്. ഒരുപാട് മക്കൾ, ഏകദേശം 10,000-ത്തോളം വിദ്യാർത്ഥികൾ, അതിൽ എത്തിയും കുട്ടികളുണ്ട്, അനാഥ അഗതി മക്കളായ ഒരുപാട് കുട്ടികളുണ്ട്. സമൂഹത്തിന്റെ ഏറ്റവും ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്ന, പോവർട്ടിയിൽ നിന്ന് വരുന്ന മലയോര മേഖലയിലുള്ള മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും നല്ല രോഷിനി, അവരുടെ കണ്ണുകളിലുള്ള എന്താ പറയുക, അത്രമാത്രം ജീവിതത്തിലേക്ക് നന്മയുടെ പാത ചൂണ്ടിക്കാണിച്ച ബഹുമാനപ്പെട്ട, ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ ഷൗക്കത്ത് അലി ബുഖാരി നഈമി ഉസ്താദിന്റെ തിരക്കുകൾക്കിടയിൽ എൻ്റെ കൂടെ ഒരു 2 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്. അതുപോലെ തന്നെ ഉസ്താദിന്റെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഒരുപാട്. ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണം ഹാഫിസ് അദാനി എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു. അൽഹംദുലില്ലാ ഉസ്താദെ, ആദ്യം തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനെ പരിചയപ്പെടാൻ പറ്റി. അൽഹംദുലില്ലാ സന്തോഷം. ഏകദേശം 10,000-ത്തോളം കുട്ടികൾ. എങ്ങനെയാണ് ഉസ്താദ് ഈ ഒരു ഫീൽഡിലേക്ക്, 14-11 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഉസ്താദ് ഇവിടെ എത്തിപ്പെട്ടത്? യഥാർത്ഥത്തിൽ 2007 യാദൃശ്യമായി കാശ്മീർ കാണാൻ വേണ്ടി ഈ നാട്ടിലേക്ക് എത്തിയതാണ്. കാശ്മീരിനെ കുറിച്ചും ഇവിടുത്തെ പ്രയാസങ്ങളെ കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചും ഒക്കെ ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. ഒരുപാട് യുവാക്കൾ നമുക്കൊന്നും യോജിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതായി മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാറുണ്ട്. ഒരിക്കലങ്ങനെ നേരിട്ട് വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെയും ജീവിതക്രമത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള അറിവിൻ്റെ കുറവ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ ഒരു നല്ല കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു പരിഹാരം വേണമെന്ന രൂപത്തിൽ രംഗത്തിറങ്ങുകയും 11 വർഷം കൊണ്ട് 34 സ്കൂളുകൾ 5 ജില്ലകളുടെ വ്യത്യസ്ത ഭാഗങ്ങളിലായി സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. ആ 34 സ്കൂളുകളിലായി ഏകദേശം 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഇത്തരമൊരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നില്ല എങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ എൻഗേജ്ഡ് ആണ്, വിദ്യാഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു, വ്യത്യസ്തങ്ങളായ അവരുടെ കഴിവുകൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ കഴിവുകൾ വളർന്നു വന്ന് അവർ നല്ല ബോധമുള്ളവരായി, ഒപ്പം നല്ല മുസ്ലിമീങ്ങളായി മാറുന്നതോടുകൂടി ഈ നാട്ടിലെ പ്രശ്നങ്ങൾ നല്ലൊരു ശതമാനവും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. അത് ആ കുട്ടികൾ, പഠിച്ചു വളരുന്ന കുട്ടികളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് നിങ്ങൾ തന്നെ നേരിട്ട് സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ഭക്ഷണവും താമസവും എല്ലാം ഫ്രീ ആയി നൽകിക്കൊണ്ട് 2-3 ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ താമസിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവരെ നല്ല മതപണ്ഡിതന്മാരാക്കി വളർത്തുക എന്നാണ് ലക്ഷ്യം. നാളെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ള മതഭൗതിക വിദ്യാഭ്യാസം ഒന്നിച്ച് നേടിയ വിദ്യാർത്ഥികളായി അവർ വളരും. അവരെയും നിങ്ങൾ ബന്ധപ്പെട്ടു, കണ്ടു എന്നറിഞ്ഞതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അവരൊക്കെ അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ കുടുംബത്തിലെ മറ്റു മുതിർന്നവരുടെ പശ്ചാത്തലവും ഒക്കെ ഒരു പക്ഷേ പല വിധത്തിലുള്ള നമുക്കൊന്നും യോജിക്കാത്ത, സാമൂഹികമായി പോലും അവർ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചുറ്റുപാടുകളുള്ള വീടുകളിൽ നിന്ന് വന്ന കുട്ടികൾ പോലുമുണ്ട്. പക്ഷേ ഇവരിന്ന് മറ്റവരെ കൂടി ഗൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം പോലും നിലവിൽ വരുന്നുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനോടും അതിനേക്കാൾ അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്യത്തോടും ഇന്ത്യ മഹാരാജ്യത്തോടും ഒക്കെ നമുക്ക് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൂടെയുള്ള 115 മലയാളികളായ യുവാക്കൾ, മതഭൗതിക വിദ്യാഭ്യാസം നേടിയ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ സേവനം ചെയ്യുന്നുണ്ട്. അവരൊന്നും സാമ്പത്തിക ബെനിഫിറ്റ് ഒന്നും കരുതിയിട്ടോ ഒരു ജോബ് എന്നുള്ള രൂപത്തിലോ അല്ല, ശരിക്കും ഒരു സോഷ്യൽ സർവീസ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നത്. അവരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ളവരൊക്കെ അത് നേരിട്ട് വന്ന് ബോധ്യപ്പെടുന്നതിലും
അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലുമൊക്കെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുന്നതിനനുസരിച്ച് ഇത് ഇനിയും നമുക്ക് കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റും. എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. നിങ്ങളുടെ വിസിറ്റിനും അതുപോലെ മറ്റുള്ളവരുമായി വിഷയങ്ങൾ പങ്കുവെക്കുന്നതിനും നമ്മുടെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു. ഇനിയും കാണാം. ഓക്കെ, കാണുന്ന മുഴുവൻ വ്യൂവേഴ്സും പ്രിയപ്പെട്ട ഉസ്താദിന്റെ മക്കളുമായി സംസാരിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു മുൻപ് ഉള്ളത് എന്നുള്ളത്. ആ മക്കൾ പറഞ്ഞു, ഞങ്ങൾ ആദ്യം ആർമിക്കെതിരെ കല്ലെറിയാൻ പോവാറുണ്ടായിരുന്നു. പക്ഷേ ഉസ്താദ് വന്ന് ഞങ്ങൾക്കൊരു വിദ്യാഭ്യാസം തന്നു. 2 വർഷമായി ഞാൻ ഈ കോളേജിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ് ഒരു രാജ്യത്തെ എങ്ങനെ സ്നേഹിക്കണം, എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ, തീവ്ര നിലപാടല്ല നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉസ്താദ് വഴികാട്ടിയതെന്ന്. അൽഹംദുലില്ല, ഞാൻ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഇദ്ദേഹത്തെ പോലുള്ള ഉസ്താദുമാരെ റോൾ മോഡലാക്കിക്കൊണ്ട് കാണുന്ന മുഴുവൻ കേരളത്തിലെ നന്മ മരങ്ങളായ വ്യത്യസ്തമായ ജാതി മത വർഗഭേദനമുള്ള ആളുകൾ നിങ്ങളൊക്കെ വരണം, ഇതുപോലത്തെ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം. സ്ഥാപനങ്ങളുടെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്, അല്ലാതെ ക്വാണ്ടിറ്റി കൂട്ടുകയല്ല വേണ്ടത്. തീർച്ചയായിട്ടും കഴിയുന്ന സഹായങ്ങൾ ഇതുപോലെയുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കണം. കാരണം ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അവനും അവന്റെ സമൂഹവും അവന്റെ നാടുമാണ് നന്നാകുന്നത്. അതുപോലുള്ള 10,000-ക്കണക്കിന് മക്കൾ ബിരുദാനന്ത ബിരുദങ്ങൾ എടുത്തിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരെന്താണ് ഇസ്ലാം? ഇസ്ലാം സമാധാനത്തിന്റെ പാതയാണ്. വ്യത്യസ്തമായ രാജ്യങ്ങളിൽ പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, കശ്മീർ എന്ന് പറയുന്ന സ്ഥലത്തെ എപ്പോഴും സംഘർഷ കലുഷിതമായ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ആ മക്കളൊക്കെ നല്ല രീതിയിൽ ഭൗതികവും ആത്മീയവുമായ അറിവ് പങ്കെടുത്തിട്ട് ജനങ്ങളെ എങ്ങനെ സേവിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളത്. അവരൊക്കെ പറഞ്ഞു, അവർക്കെല്ലാം സമൂഹത്തെ സേവിക്കണം, സമൂഹത്തെ ദയവ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഉസ്താദിനും ഉസ്താദിന് പ്രചോദനമായ ഉസ്താദിന്റെ മാതാപിതാക്കൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും ആരോഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. 115-ഓളം വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഹാഫിസും ഹബീബും ഹാഷിം അടക്കമുള്ള വ്യത്യസ്തമായ ആളുകൾ, അവർക്കെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെയ്യുന്നത് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി തന്നതിന് അള്ളാഹുവിന് സർവസ്തുതിയും. പ്രിയപ്പെട്ട ഫിറോസ് കുന്നുംപറമ്പിൽ, സുഷാന്ത് നിലമ്പൂർ, കയ്യൂബ് മാനിയ, ജോഷി പോലോ സംഗമാലി, നർഗീസ് ബീഗം, നിങ്ങളൊക്കെ വരണം, ഇതൊക്കെ കാണണം, ഇവരെയൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹായിക്കണം. കുഞ്ഞാപ്പു ആലിക്കലും നെഹദിയുടെ അഷ്റഫും അലവിയാക്കയും ഫിറോസ് അടുത്ത നാട്ടുകാരെയൊക്കെ വരണം, നമ്മുടെ സഹോദരന്മാരെ സഹായിക്കണം, സഹകരിക്കണം. ഒരു ദിവസമെങ്കിലും നിങ്ങൾ കശ്മീർ സന്ദർശിക്കണം, യെസ് ഇന്ത്യ ഫൗണ്ടേഷനിൽ വരണം, മക്കളെ കാണണം, ചേർത്ത് പിടിക്കണം. ഒരു തീമായ ഒരു മോന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് 6 വർഷം മുമ്പ് ഉപ്പ മരണപ്പെട്ടു, സഹോദരന്മാരില്ല, ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. ആ മകനിങ്ങനെ പൊട്ടിക്കരഞ്ഞു. പക്ഷെ ആ മകന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല വെളിച്ചം വിതറിയ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ഒരുപാട് കടപ്പാടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നിങ്ങൾക്കും യെസ് ഇന്ത്യ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ കയറാം, അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പഠിക്കാം. ഒരുപാട് നന്ദി. സ്നേഹത്തോടുകൂടി ഞാൻ കശ്മീരിൽ നിന്നും മലോറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പ്രിയപ്പെട്ട ഉസ്താദിന്റെ കൂടെ കുറച്ച് സമയം, എന്റെ കൂടെ നന്മ മരങ്ങളായ ഇവരൊക്കെ ഉണ്ട്, ഹാഫിസ് ഉണ്ട്, ഹബീബ് ഉണ്ട്, ഹാഷിബ് ഉണ്ട്, അതുപോലെ തന്നെ അസരി ഉസ്താദിന്റെ, ഇവരൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവർക്കെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ കുടുംബങ്ങൾ നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത മക്കളെ നിർമ്മിച്ച, അല്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കിയ ആളുകളാണ്. അൽഹംദുലില്ല, അൽഹംദുലില്ല. നമ്മുടെ മക്കളെ നമ്മൾ കളിമണ്ണായി കൊടുക്കുമ്പോൾ ഒരു കളിപ്പാട്ടങ്ങളായിട്ട്, നിങ്ങൾ ഏത് രീതിയിലുള്ള കളിപ്പാട്ടങ്ങളാണോ വേണ്ടത് അതുപോലെ തിരിച്ചു തരുന്ന പ്രിയപ്പെട്ട ഉസ്താദിനും ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഒരുപാട് നന്ദിയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.